വിവിധ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ അഭിനേത്രിയാണ് ശ്വേത മോഹൻ. മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ നിരവധി ചിത്രങ്ങളിൽ ശ്വേത അഭിനയിച്ചു. ഇപ്പോഴും റിയാലിറ്റി ഷോകളിൽ ജഡ്ജിയായി മത്സരാർത്ഥിയായി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ശ്വേത സജീവമാണ്. ശ്വേത തന്റെ ആദ്യ വിവാഹത്തെപ്പറ്റി തുറന്നു പറഞ്ഞ വാക്കുകൾ പലപ്പോഴായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ബോബി ഫോൺസിലെ ആയിരുന്നു ശ്വേതയുടെ ആദ്യ ഭർത്താവ്. 10 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതരായ ഇരുവരും 3 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ വേർപിരിയുകയായിരുന്നു. തുടർന്ന് 2011 ശ്വേത രണ്ടാമതും വിവാഹിതയായി. തനിക്ക് ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു തെറ്റ് തന്റെ ആദ്യ വിവാഹമായിരുന്നു എന്നാണ് ശ്വേത പറയുന്നത്. ഗ്വാളിയോർ സിന്ധ്യ കുടുംബത്തിലെ ആളാണ് ബോബി. ആചാരങ്ങൾ പാലിക്കുന്നതിൽ കർക്കശക്കാരനായിരുന്നു ബോബി എന്നും മുഖം ദുപ്പട്ട വെച്ച് മറയ്ക്കാതെ ബന്ധുക്കാരുടെ അടുത്ത് പോകാൻ പോലും സമ്മതിക്കില്ലായിരുന്നുവെന്നും ശ്വേത പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മാതാപിതാക്കളുടെയും വീട്ടിൽ വരുന്നവരുടെയും കാലുതൊട്ട് തൊഴണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിർബന്ധിക്കുമായിരുന്നു എന്നും ശ്വേത പറയുന്നു. ആ വീട്ടിൽ തുടരാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായെന്നും ആ വീട്ടിൽ ബോബിയുടെ മാതാപിതാക്കൾക്ക് മാത്രമായിരുന്നു നിയന്ത്രണമെന്നും ഭർത്താവ് എന്ന നിലയിൽ ബോബിക്ക് ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നുവെന്നും താരം പറയുന്നുണ്ട്. ബോബിക്ക് ചെറിയ മാനസിക രോഗമായിരുന്നു. 1 മാസമൊക്കെ ബോബി കൂടെ നിന്നു, പിന്നീട് പോയി. 4-5 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. 7 വർഷം പ്രണയിച്ചവരാണ് ഞങ്ങൾ. എന്നിട്ടും അയാൾ കഞ്ചാവ് ഉപയോഗിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബോബി ആ സമയത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചില്ലറയല്ല. വീടിന്റെ വാതിൽ ചവിട്ടി പൊളിക്കുന്നു, പത്രക്കാർ കൂടുന്നു. അങ്ങനെ ഞാൻ ആരെയും ഇപ്പോഴും വെറുത്തിട്ടൊന്നുമില്ല. ബോബിയെ പോലും ഇപ്പോഴും അയാൾ വിളിക്കും, തിരിച്ചു വരൂ, നമുക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ പറയും. ഐ മിസ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയും. അപ്പോൾ എൻ്റെ അടുത്ത് ഭർത്താവ് ഉണ്ടാകും. എന്നെക്കാൾ അയാളുടെ രോഗാവസ്ഥ മനസ്സിലാക്കുന്നത് സ്ത്രീക്കാണെന്ന് തോന്നും. സാമ്പത്തികമായി വളരെ പുറകിൽ നിൽക്കുന്ന കുടുംബമായിരുന്നു ബോബിയുടേത്. അവർക്ക് തൻ്റെ സമ്പത്തിൽ മാത്രമായിരുന്നു നോട്ടമെന്ന് വൈകാതെ ശ്വേത തിരിച്ചറിഞ്ഞു. പല ആവശ്യങ്ങൾ പറഞ്ഞ് ബാങ്ക് ബാലൻസ് എല്ലാം അവർ പിൻവലിപ്പിച്ചിരുന്നു. കല്യാണം കഴിക്കുന്നത് നമ്മളെക്കാൾ സമ്പത്ത് കുറഞ്ഞവരെ ആയിരിക്കണമെന്നുള്ള ധാരണകളെ ഇത് തിരുത്തി. നല്ല കുടുംബജീവിതം ആഗ്രഹിച്ച് ഒടുവിൽ എല്ലാം പിഴച്ചെന്ന് മനസ്സിലായപ്പോൾ തകർന്നുപോയി. ജോഷ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ ആമിർ ഖാൻ വഴി ഒരു ക്ഷണം കിട്ടുന്നത് ആ സമയത്തായിരുന്നു. എന്നാൽ അതിൽ അഭിനയിക്കാൻ ബോബി വിസമ്മതിക്കുകയും അതിന്റെ പേരിൽ ദ്രോഹിക്കുകയും ചെയ്തു. ഇതോടെ ബോബിയുമായുള്ള ജീവിതം അവസാനിപ്പിച്ച് ശ്വേത അവിടെ നിന്നും പടിയിറങ്ങി. എന്നാൽ ഇപ്പോൾ ഭർത്താവ് ശ്രീവത്സ മേനോന്റെയും മകളുടെയും കൂടെ സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് ശ്വേത മേനോൻ. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.